അപ്പൊ ഇതുപോലത്തെ ഒരു പിടി വൈക്കോല് മതിയേ നമ്മുടെ ചെടികൾക്കൊക്കെ. നല്ല വളമായിട്ടും അതേപോലെ തന്നെ ചെടിക്ക് നല്ലൊരു പോട്ടി മിക്സ് ആയിട്ടും കൊടുക്കാം. നല്ലതുപോലെ വേരിറങ്ങും ചെയ്യും. ചെടികളൊക്കെ ഇതുപോലെ നമ്മൾ നട്ടുവെച്ചാൽ മതി, നല്ല രീതിയിൽ തന്നെ ചെടികൾ വളരും ചെയ്യും. എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയായിട്ട് ചെടികൾ ഇതുപോലെ നല്ല രീതിയിൽ നിലനിൽക്കാനും, അതേപോലെ ചെടികൾക്ക് നമ്മൾ പൊതുവെ പൊതയിട്ട് കൊടുക്കാറുണ്ടല്ലേ, അപ്പൊ അതിനൊക്കെ പറ്റുന്നതാണ് നമ്മുടെ വൈക്കോല്. അപ്പൊ വൈക്കോല് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ചെടികൾ നടുന്നതെന്നാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാനിതാ ഒരു പിടി നമ്മുടെ വൈക്കോല് എടുത്തിട്ടുണ്ട്. അപ്പൊ വൈക്കോല് നമ്മൾ ഈ പറഞ്ഞാതിരി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് കേട്ടോ. വളം ാലേ നമ്മള് ഇപ്പൊ ഇനി വൈക്കോലില്ലെങ്കിൽ നിങ്ങൾക്ക് പുല്ലെടുക്കാം. നമ്മുടെ ഇപ്പൊ മുറ്റത്തൊക്കെ ഉണങ്ങി നിൽക്കുന്ന പുല്ലുണ്ടായിരിക്കാം. അപ്പൊ പുല്ലാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. അപ്പൊ ഇതിലൊക്കെ പറഞ്ഞാൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം ആണെങ്കിലും അയണൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ചെടികളെ വിളർച്ച മാറി ചെടികൾ നല്ല രീതിയിൽ വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേരിറങ്ങണം. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ലോണം വേര് തായോട്ട് ഇറങ്ങുന്ന സമയത്താണ് ആ വേരിൽ നിന്ന് പൊട്ടിയിട്ട് കുറേ തൈകൾ പൊട്ടി മുളയ്ക്കും. അപ്പൊ അതിനാണെങ്കിലും നമ്മുടെ ഈ ഒരു വൈക്കോല് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു വൈക്കോല് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. അപ്പൊ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്. ഇതേപോലത്തെ ചെറിയൊരു പോട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയ. വലിയ പോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ കഷ്ണങ്ങളൊന്നും ആക്കണ്ട, ചുരുട്ടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മളിതാ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ ഇതില് നമുക്കിതാ ഈ ഒരു ചെടി നടുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് ചകിരിയോ ചകിരീന്റെ തൊണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വൈക്കോലാണ്. അപ്പൊ അതൊരു ചെറിയൊരു അളവിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഇങ്ങനെ വിതറി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പൊ അതിന് പോട്ടിന് ഡ്രൈനേജ് ഹോളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. കാരണം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് മസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് ചെടീന്റെ വേരൊക്കെ അയകിപ്പോവും. അപ്പൊ അതുകൊണ്ട് വാട്ടർ ഹോൾ ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തത് കമ്പോസ്റ്റ് ആണ്. അപ്പൊ കമ്പോസ്റ്റും മണ്ണും കൂടി ചേർത്തതാണ്, മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാന്. അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വൈക്കോല് വെച്ചു അതിന്റെ മുകളിൽ. വീണ്ടും നമ്മളൊരു കുപ്പി വെച്ചിട്ട് ഇനി അതിന്റെ സൈഡിലൂടെ വീണ്ടും നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ കമ്പോസ്റ്റില് നമ്മൾ ചെടി നടുമ്പോൾ ആ ഒരു പ്രത്യേകത ഭയങ്കരമാണ്. നമ്മുടെ ഇലയ്ക്കൊക്കെ ഒരു പ്രത്യേക കളറായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ആ ചെടി നല്ല രീതിയിൽ വളരും ചെയ്യും. നമ്മൾ ഇനി ഇടയ്ക്ക് ഇതിന് വളമിട്ട് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് നമ്മൾ എപ്സം സോൾട്ട് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ. നമ്മുടെ വളക്കടകളിലൊക്കെ ഉണ്ടായിരിക്കാം. അതിന് കിലോന് 20 രൂപയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ അത് മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് വാങ്ങിച്ചാൽ മതി. അത് വാങ്ങിച്ചിട്ട് ഒരു സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളം കൊടുക്കണ്ട. അതും ഒരുപാട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. 1 മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ മാത്രം പ്ലാന്റ്സിന് കൊടുത്താൽ മതി. അപ്പൊ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു സെൻട്രലത്തെ ഈ ഒരു കുപ്പി എടുത്തു. ഇപ്പൊ അവിടെ നമുക്കൊരു ചെടി വെക്കാനുള്ള ഒരു സ്പേസും ആയി. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കമ്പോസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഏത് ചെടി വേണമെങ്കിലും നട്ടുവെക്കാം. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ചെടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം തീരെ കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും നമ്മളൊരു 10-15 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ നമ്മൾ വെള്ളം ഇതിന് കൊടുത്താൽ മതി. കാരണം ഇത് പോട്ട് എത്ര ഡ്രൈ ആയാലും ഇത് നല്ല രീതിയിൽ തന്നെ നിന്ന് വളരും. ആ ഒരു പ്രത്യേകത ഇതുപോലത്തെ ചെടികൾക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊക്കെ കൂടുതലായിട്ട് ഇതുപോലത്തെ ചെടികളൊക്കെയാണ് നടുന്നത്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചെടികൾക്ക് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ആ സമയത്തേക്ക് ചെടി വാടിപ്പോവൂലേ. 1-2 ദിവസമൊക്കെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ചെടികൾക്കൊന്നും ആ ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ഇതുപോലത്തെ ചെടികളാണ് കേട്ടോ കൂടുതൽ ഇപ്പം നട്ട് വളർത്താറുള്ളത്. അപ്പം ഇതിൻ്റെ ചോട്ടിലാണെങ്കിലോ ഒരുപാട് ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി. ഞാൻ കുറച്ച് മുന്നേ അത് നടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ അടിവശത്ത് ബേബി പ്ലാന്റ്സ് ഉണ്ടാവും. ആ ഒരു പ്രത്യേകതയും ഈ ഒരു ചെടിക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് പൊതയിട്ട് കൊടുക്കുക. അപ്പൊ പൊത നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് നമ്മുടെ ചെടികളിൽ തൈകൾ പൊട്ടാൻ സഹായിക്കും. അതേപോലെ തന്നെ ചെടീന്റെ വേരിറങ്ങാനും നല്ല രീതിയിൽ. ഇപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിൽ ചെറിയൊരു നനവില് പോട്ട് നിൽക്കും ചെയ്യും. അപ്പൊ ഈ ഒരു ചെടി നല്ല കേട്ടോ. എല്ലാ ചെടികളും പ്രത്യേകിച്ച് നമ്മുടെ ആന്തോറിയത്തിനൊക്കെ ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ.
നമ്മൾ കരിയൽ ഉപയോഗിച്ചും അതേപോലെ ഇതുപോലെ വൈക്കോൽ ഉപയോഗിച്ചൊക്കെ ചെയ്യും. നല്ല ചൂടുള്ള സമയത്ത് ചെടികൾക്ക്, പൂച്ചെടികൾക്കാണെങ്കിലും നമ്മുടെ ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ചെറിയ രീതിയിൽ പൊതയിട്ട് കൊടുക്കുന്നത് ചെടീൻ്റെ വളർച്ചേനെ വളരെയധികം സഹായിക്കും. അപ്പോൾ കണ്ടോ, നമ്മൾ ചെടിയൊക്കെ നട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നട്ട സമയത്ത് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളം നല്ല രീതിയിൽ എല്ലാ സൈഡിലൂടെ ഒക്കെ ഒന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഡയലി വെള്ളം കൊടുക്കാതിരിക്കുക, ഒരു ക്യാപ്പ് ഇടുക കേട്ടോ. 10 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം ചെടി നനച്ചു കൊടുത്താൽ മതി. എന്നാലും ഈ ഒരു ചെടി നല്ല രീതിയിൽ തന്നെ വളരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് ഫോർ വാച്ചിങ്.